കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള ദൌത്യം 12-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. പ്രതികൂല കാലാവസ്ഥാ തിരച്ചിലിന് വെല്ലുവിളിയായി തുടരുകയാണ്. ശക്തമായ അടിയൊഴുക്ക് കാരണം മുങ്ങൽ വിദഗ്ധർക്ക് ഗംഗാവലി നദിയിൽ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. ഫ്ലോട്ടിംഗ് പ്രതലം ഉൾപ്പെടെ നദിയിൽ ഇറക്കിക്കൊണ്ടുള്ള തിരച്ചിൽ ആണ് ആലോചിക്കുന്നത്. തെരച്ചിലിനായി ഉടുപ്പി മാൽപ്പിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടിയിരിക്കുകയാണ്. സംഘം ഉടൻ ശിരൂരിൽ എത്തും. ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരും സംഘത്തോടൊപ്പം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശിരൂരിൽ നിന്ന് എസ് വിനേഷ് കുമാർ ആണ് ചേരുന്നത്. വിനേഷ്, ഇതിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒന്ന് മത്സ്യത്തൊഴിലാളികളും ഈ സംഘത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഈ പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ പോകുന്നവർ ആണ് അവർ. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുക എന്നത് ഈ സംഘത്തിനും സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാനാകുമോ? അഭിലാഷ്, അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ. എന്തായാലും മാൽപ്പയിലുള്ള ഉടുപ്പി ജില്ലയിലെ മാൽപ്പയിലുള്ള പ്രത്യേക സംഘം, അതായത് മത്സ്യത്തൊഴിലാളികളുടെ സംഘമാണ്. ഇവർ വിദഗ്ധരാണ്. ഇങ്ങനെ ഏത് പ്രതിസന്ധിയിലും വെള്ളത്തിലിറങ്ങാൻ കഴിയുന്ന ഒരു വിഭാഗമാണ്, ഒരു സംഘമാണ്. അവരെയാണ് ഇപ്പോൾ ഇവിടെ അല്പസമയം മുമ്പ് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവർ വെള്ളത്തിലിറങ്ങുന്നു. പൂർണ്ണമായൊരു പരിശോധന നാവികസേനയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായൊരു പരിശോധന ആദ്യം നടത്തും. അതിനുശേഷമായിരിക്കും മത്സ്യത്തൊഴിലാളികൾ വെള്ളത്തിലിറങ്ങിയുള്ള പരിശോധന നടത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വെള്ളത്തിൻ്റെ ഒഴുക്ക്, നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 മുതൽ 8 നോട്ട്സ് വരെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. 3 നോട്ട്സ്, പരമാവധി 3 നോട്ട്സിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഡൈവിംഗ് നടക്കില്ല എന്നാണ് ഇതിൻ്റെ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൗത്യം പ്രതിസന്ധിയിലാവും. ഈ ഒരു സാഹചര്യത്തിലാണ് തൊഴിലാളികളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു നടപടിയിലേക്കും അല്പസമയത്തിനകം പോകും. ഡൈവിംഗ് ആണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കാരണം വെള്ളത്തിൻ്റെ നീരൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മഴയാണ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ ഇത് പ്രതിസന്ധിയിലാവും, അതായത് ദൗത്യം പ്രതിസന്ധിയിലാവും എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും എംഎൽഎമാരും ഉൾപ്പെടെയുള്ള മന്ത്രിമാരും എംഎൽഎമാരും ഉൾപ്പെടെയുള്ള സംഘം ഇവിടെയുണ്ട്. മുഹമ്മദ് റിയാസ് ഇന്നലെ മുതൽ തന്നെ സ്ഥലത്തെത്തി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം മന്ത്രി എ കെ ശശീന്ദ്രനും ഇവിടെ സ്പോട്ടിലെത്തും. അതിനുശേഷം എംഎൽഎമാരും ഇവരുമായി കൂടി ആലോചന നടത്തും. ഒപ്പം തന്നെ കർണാടകയിൽ നിന്നുള്ള സംഘവുമായും അധികൃതരുമായും ചർച്ച നടത്തും. ഇന്നലെ ഈ ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നിർത്തിവെക്കേണ്ട ദൗത്യം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ച്. എന്തായാലും ഇന്ന് ഒരു പുരോഗതി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ച് അങ്ങനെ തെരച്ചിൽ നടത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ അത് അസാധ്യമാണ് എന്ന് തന്നെയാണ് അധികൃതരും ഒപ്പം തന്നെ ഇതിൻ്റെ വിദഗ്ധരും പറയുന്നത്. കാരണം വെള്ളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഗംഗാവലി പുഴയിൽ വെള്ളം വർദ്ധിക്കുന്നു. മഴ പല മേഖലയിലും, ഈ മേഖലയിലെല്ലാം തന്നെ, വനമേഖലയിലും അതുപോലെ തന്നെ ഈ മലമ്പ്രദേശങ്ങളിലുമെല്ലാം തന്നെ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. മഴ കുറയുകയല്ലാതെ വേറെ വഴിയില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ തെരച്ചിൽ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്കും ഇത് ചെയ്യാൻ കഴിയാതെ വന്നാൽ ദൗത്യം പ്രതിസന്ധിയിലാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ തെരച്ചിൽ ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2 തരത്തിലാണ് ഇന്നിപ്പോൾ പ്രധാനമായും തിരച്ചിലുമായി മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഡൈവിംഗ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുണ്ട്, മത്സ്യത്തൊഴിലാളികൾ ഇറക്കും. മത്സ്യത്തൊഴിലാളികൾ ഇറക്കി ഈ വാഹനം കണ്ടെത്തുകയും ഇതിൽ കൃത്യമായി തന്നെ ഇതിൽ വേർപെട്ടു പോയിരിക്കുന്ന ഇതിൻ്റെ ക്യാബിനിൽ കൃത്യമായി ഈ ഹൂക്ക് ഇടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ദൗത്യം. ഇത് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇതിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. അർജുൻ മാത്രമല്ല, മറ്റ് 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്. അവർക്കുള്ള തിരച്ചിൽ കൂടിയുണ്ട്. എന്തായാലും കരയിലും ഇപ്പോൾ ദൗത്യം നടക്കുന്നുണ്ട്. ദൗത്യ സംഘം കരയിലുമുണ്ട്. മണ്ണ് പൂർണ്ണമായി നീക്കുന്നുണ്ട്. പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുഴയിലാണ് ഏറ്റവും സങ്കീർണമായ ദൗത്യം നിലനിൽക്കുന്നത്. കാരണം പുഴയിലാണ് ഈ ലോറി ഉള്ളത്. ഈ ലോറി 3 ഇടങ്ങളിൽ നിന്ന്, റഡാറിൽ നിന്നും സോണാറിൽ നിന്നും കൃത്യമായി തന്നെ ഇതിൻ്റെ സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് വെള്ളം കുത്തിയൊഴുകി വരുന്നൊരു സാഹചര്യത്തിൽ ലോറിയുടെ ദിശ മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. കാരണം പലപ്പോഴും ആദ്യം കാണുന്ന ഭാഗത്തല്ല സിഗ്നൽ വരുന്നത്, റഡാറിൽ നിന്ന് രണ്ടാമത് മറ്റൊരു സ്ഥലത്ത് എന്ന് വരുന്നു. ഇങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പം കൂടി എന്തായാലും ഈ ദൗത്യ സംഘത്തിനുണ്ട്. അതെല്ലാം നോക്കിയ ശേഷമായിരിക്കും കൃത്യമായ ഒരു പരിശോധനയിലേക്ക് പോവുക. എന്തായാലും മത്സ്യത്തൊഴിലാളി ഈ സിഗ്നൽ മാറുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം അറിയാം 4 ഇടങ്ങളിൽ ആയിരുന്നു സ്പോട്ട് ചെയ്യപ്പെട്ടത്. അതിൽ
ഓരോരോ വ്യത്യസ്തമായ ലോഹ വസ്തുക്കളാണ് കണ്ടെടുത്തത്. റോഡ് റെയിൽ ഉണ്ടായിരുന്നു, ടവറിൻ്റെ ഭാഗമുണ്ടായിരുന്നു, മറ്റൊരു ടാങ്കറിൻ്റെ ക്യാബിൻ ഉണ്ടായിരുന്നു, ഒപ്പം അർജുൻ്റേതെന്ന് പ്രതീക്ഷിക്കുന്ന ലോറി. ഈ അഞ്ചാമതൊരു സ്പോട്ട് കൂടി കണ്ടെത്തി എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഈ നാലാമതായി നമ്മൾ സ്പോട്ട് ചെയ്ത ആ ലോറിയുടെ സ്ഥാനചലനത്തെ തുടർന്നുണ്ടായ സ്പോട്ടാണോ? എന്താണ് ഈ സിഗ്നലുകൾ വെവ്വേറെ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ ദൗത്യ സംഘത്തിന് ആശയക്കുഴപ്പമുണ്ടാകുന്ന സാഹചര്യമാണോ? അഭിലാഷ്, ഈ അഞ്ചാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത് തെന്നിമാറിയതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ, ഇത്തരത്തിലുള്ള ലോഹ വസ്തുക്കളിൽ നിന്നുള്ള സിഗ്നൽ ആവാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് അധികൃതർ. എന്തായാലും അവിടെയും കൃത്യമായുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. എല്ലാ പരിശോധനകളും തിരച്ചിലുകളും എല്ലാം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ മഴ കൊണ്ട് മാത്രമാണ്. കാരണം ഈ ഓറഞ്ച് അലർട്ട് കഴിഞ്ഞ് അടുത്ത കുറച്ച് ദിവസങ്ങൾ വരെ ഈ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മഴ ശക്തമാവും. മഴ ശക്തമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഗംഗാവാലിയിലുള്ള നീരൊഴുക്ക് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ രക്ഷാപ്രവർത്തനം പാതി വഴിയിലാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടുമുള്ള തെരച്ചിലേക്ക് കടക്കുന്നത്. ഈ രണ്ട് ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ 3 നോട്ട്സെങ്കിലുമായി നീരൊഴുക്ക് കുറയേണ്ടതുണ്ട്. ഇപ്പോൾ 6 മുതൽ 8 നോട്ട്സ് വരെ വെള്ളം ഒഴുകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഡൈവിംഗ് കഴിയുന്നില്ല. ഈ ഡൈവിംഗ് കഴിയാതെ വരുമ്പോൾ ഡൈവർമാർ ഇത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം ഇത് വലിയ അപകടമാണ്. ഈ ഒരു സമയത്ത് ഡൈവിംഗ് നടത്തുന്നത് അപകടമാണ്. ഒപ്പം തന്നെ ഈ ലോറി കണ്ടെത്തുക, ഈ ലോറി കണ്ടെത്തുന്നത് മാത്രമല്ല ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു പരിശോധന നടത്തണമെങ്കിൽ ഈ ഒരു കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന വെള്ളം, അതായത് ഈ കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞമർന്ന് പുഴയിലേക്ക് വന്നതാണ്, ഗംഗാവാലി പുഴയിലേക്ക് വന്നതാണ്. ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നും മണ്ണൊലിച്ച് പുഴയിലേക്ക് വരുന്നത് നമുക്ക് കാണാം. മാത്രമല്ല മഴക്കാലത്ത് ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടാകുമ്പോൾ വെള്ളത്തിനുണ്ടാകുന്ന ഒരു മൺകളർ, അതെല്ലാം തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം അതിൽ കൂടെ തന്നെ ഈ ലോറി കണ്ടെത്തുക, കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു തെർമൽ ഇമേജ് നടക്കുന്നില്ല. ആദ്യം നടത്തിയതിൽ ഇതിൽ മനുഷ്യ സാന്നിധ്യം ഇല്ല. അതിൽ മനുഷ്യൻ്റെ ഈ ഒരു അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങളുടെ ഹീറ്റ് കൃത്യമായി ഇതിനകത്ത് സ്കാൻ ചെയ്യാൻ കഴിയും, അത് അങ്ങനെ കിട്ടിയില്ല. ഒരു പക്ഷേ മരിച്ച ഒരാളാണ് അതിനകത്തുള്ള മൃതദേഹത്തിന് ജീവനില്ലെങ്കിൽ പക്ഷേ അത് കൃത്യമായി കൊള്ളണമില്ല എന്നുള്ളൊരു ഒരു അഭിപ്രായം കൂടി വിദഗ്ധർക്കുണ്ട്. എന്തായാലും കൃത്യമായി എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. കേന്ദ്ര ജിയോളജി വിഭാഗം മുതലുള്ള എല്ലാ സംവിധാനങ്ങളും യഥാസമയം മണ്ണ് പരിശോധിക്കുന്നു, പുഴയിലെ വെള്ളം പരിശോധിക്കുന്നു. ഇങ്ങനെ നമ്മളുടെ ടെക്നോളജി പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ലോറി പുറത്തെടുക്കുക എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് മുന്നോട്ട് പോകുക, ദൗത്യവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അഭിലാഷ്, അതിൽ ഏറ്റവും ഒടുവിൽ ഈ തരത്തിൽ, അതായത് വളരെ കൃത്യമായി നമുക്കറിയാം 3 നോട്ട്സ് എന്നതിനപ്പുറത്തേക്കൊന്നും മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അവിടേക്കാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എത്തുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യ അഭ്യാസമാണിത്. അപ്പോഴും പ്രതികൂലമാകുന്ന കാലാവസ്ഥ, അവിടെ എത്രത്തോളം ഈ സംഘത്തിന് കാര്യമായി ഇറങ്ങാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് 2018 പ്രളയകാലം ആണ്. അന്ന് മറ്റുള്ളവരെല്ലാം പകച്ചു പോയപ്പോഴായിരുന്നു നമ്മുടെ സ്വന്തം സൈന്യം എന്ന് അന്ന് വിശേഷിപ്പിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ രക്ഷാകരങ്ങളുമായി എത്തിയത്. ഈ മത്സ്യത്തൊഴിലാളികളുടെ സേവനം കൂടി തേടുമ്പോൾ അത് ഏത് തരത്തിലുള്ള സേവനമാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളെ കൃത്യമായി ഈ സ്പോട്ട് ചെയ്യപ്പെട്ട ഭാഗങ്ങളിൽ മുങ്ങിപ്പരിശോധിക്കുക, അത്തരം സാധ്യതകളാണോ ഈ മത്സ്യത്തൊഴിലാളികളെ എത്തിക്കുന്നതിലൂടെ അന്വേഷിക്കുന്നത്? വിനേഷ്, അഭിലാഷ്, മാൽപ്പയിലുള്ള മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിലുള്ള പരിശീലനം, കാരണം ഇവരുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വലുത്. ഏത് മലവെള്ളപ്പാച്ചിലിനെയും ഏത് കുത്തി ഒഴുകുന്ന പുഴയിലും കീറി മുറിച്ചുകൊണ്ട് അതിലൂടെ വെള്ളത്തിലൂടെ പോകാൻ ഇവർക്ക് കഴിയും എന്നുള്ളൊരു പ്രത്യേകതയാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ലോറി, കൃത്യമായി നമ്മൾ ലോറി സ്പോട്ട് ചെയ്തതാണ്, അവിടെ ലോറിക്കകത്ത് ആരുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഇവർക്ക് കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ അവിടെ ഈ ലോറി ഉയർത്താനുള്ള ശ്രമത്തിനുള്ള ഹൂക്ക് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടി ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അധികൃതർക്കുള്ളത്. അതുകൊണ്ടാണ് ഇവരെ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും സംഘം അല്പസമയം മുമ്പാണ് ഉടുപ്പി ജില്ലയിലെ മാൽപ്പയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഇവർ എന്തായാലും അല്പസമയത്തിനകം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഇവർ പുഴയിലിറങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ പുഴ ഇപ്പോഴും കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, വലിയ തോതിലുള്ള വെള്ളപ്പാച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡൈവിംഗ് അസാധ്യമാണ്
എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഗോവയിൽ നിന്നാണ് ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പോലും അത് ഒരു ഭാഗം, അതായത് ഈ ലോറി സ്പോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ട്യൂബും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃത്രിമ ചങ്ങാടമാണ് ഇവിടെ ഉണ്ടാക്കുക. ഇതിലൂടെയാണ് ഈ ഇത് പരിശോധന നടത്തുക എന്നുള്ളതാണ്. പക്ഷേ വലിയ തോതിലുള്ള കുത്തൊഴുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇതും പരാജയപ്പെടും, അല്ലെങ്കിൽ ഈ ഒരു നീക്കവും പരാജയപ്പെടാനുള്ള ഒരു സാധ്യത കൂടി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് ആണ് മത്സ്യത്തൊഴിലാളികളെ കൂടെ ഇറക്കിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾ ഇതനുസരിച്ചായിരിക്കും നോക്കുക. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഓറഞ്ച് അലർട്ടാണ്, മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഉടനെയൊന്നും ആ ലോറി ഉയർത്താൻ കഴിയില്ല എന്നുള്ളൊരു നിഗമനത്തിൽ ഇന്നലെ എത്തിച്ചേർന്നതാണ്. പക്ഷേ ഇനിയും ഒരു ശ്രമം കൂടി നടത്തി നോക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. മന്ത്രി റിയാസ് കൃത്യമായി തന്നെ ഇതിൽ ഇനിയും നമുക്കൊരു ശ്രമം കൂടി നടത്തി നോക്കുക, പരാജയപ്പെടില്ല, പരമാവധി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പരമാവധി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട്, പരമാവധി വിദഗ്ധരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ശ്രമം കൂടി നടത്തി നോക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഈ ലോറി ഉയർത്തുന്നതിനും, ഇതിൽ ലോറി അർജുൻ്റേതാണോ, അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് അർജുൻ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അർജുൻ്റേത് എന്ന് തന്നെ സ്ഥിരീകരിക്കുന്ന ലോറിയിൽ അർജുൻ ഉണ്ടോ എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. അവിടെയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ വരവ് വലിയ പ്രതീക്ഷ നൽകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പീരിയൻസ് എന്നത് അവരുടെ തൊഴിൽ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഒരു പക്ഷേ നേവി ഉദ്യോഗസ്ഥർക്കൊക്കെ സാങ്കേതികമായ വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡൈവിംഗ് എന്നത് സാധ്യമല്ല. മാത്രവുമല്ല അവർക്ക് ഒരു ചട്ടക്കൂടി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ആണ്. സോ തീർച്ചയായും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ ഒന്നും തന്നെ തെരച്ചിലിൻ്റെ ഭാഗമാകാൻ അവർക്ക് സാധിക്കില്ല. അതേസമയം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പീരിയൻസ്ഡായ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായ തൊഴിലിൻ്റെ ഭാഗമായ ഒരു പ്രവൃത്തിയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികൾ എത്തുമ്പോൾ ആ നിലയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പുലർത്താൻ സാധിക്കുന്നത്. അവർക്കൊരു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ഈ ദൗത്യസംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു എന്നത് 12-ാം ദിനത്തിലെ എടുത്തു പറയേണ്ട പ്രത്യേകത കൂടി തന്നെയാണ്. 12-ാം ദിനം രക്ഷാദൗത്യം അല്ലെങ്കിൽ തെരച്ചിൽ ദൗത്യം ആരംഭിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ എത്തുന്നു എന്നത് വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നായി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരയിലെ തെരച്ചിൽ, അത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും കഴിയുന്നത്ര തെരച്ചിൽ കരപ്രദേശത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ടോ? ഈ മഴ എത്രത്തോളം ശക്തമാണ് ഇപ്പോൾ അവിടെ, വിനേഷ്? അഭിലാഷ്, മഴ ശക്തമാണ്, മഴ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതാണ് ഒരു വലിയ പ്രശ്നം. എന്തായാലും മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും കാര്യങ്ങൾ. കാരണം തുടർച്ചയായി നിൽക്കാതെ മഴ പെയ്യുന്നില്ല, പക്ഷേ ഇടയ്ക്ക് ഒരു വലിയ മഴ, ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തെയും ഈ അങ്കോള, അതുപോലെ തന്നെ ഈ അങ്കോള മുതൽ ഏകദേശം ഈ ഷിരൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന മലമ്പ്രദേശങ്ങളുണ്ട്. ആ മലമ്പ്രദേശങ്ങളിലും മറ്റും എങ്ങനെയാണ് മഴ ലഭിക്കുന്നത് എന്ന് അറിയില്ല. അവിടെ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എന്തായാലും അധികൃതർക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നീരൊഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇങ്ങനെ കുത്തിയൊഴുകുന്ന ഒരു അവസ്ഥയിൽ ഡൈവിംഗ് ചെയ്യാൻ പറ്റാതെ വരുന്നതും ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ്. ഇപ്പോഴും ഇവിടെ മഴയുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് വലിയൊരു മഴ പെയ്തതാണ്. ഒരു ഒറ്റപ്പെട്ട ഇടവിട്ടുള്ള മഴകളാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്തായാലും ഇപ്പോഴിങ്ങനെ ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മലയുടെ അങ്ങേ ഭാഗങ്ങളെല്ലാം തന്നെ, ആ ഭാഗത്തെല്ലാം തന്നെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് വെസ്റ്റേൺ ഘട്ടിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രദേശമാണ്. മഴക്കാടുകളാൽ സമ്പന്നമായ ഒരു പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ മഴ എല്ലാ സമയങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് മഴ കൂടുതൽ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് തടയുക എന്നുള്ളത് വലിയ, അല്ലെങ്കിൽ ഇത് ഈ മഴ സമയത്ത് ഇങ്ങനെ വെള്ളത്തിലിറങ്ങുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുതന്നെയാണ് നാവികസേനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ പറയുന്നത്. കാരണം ഡൈവിംഗ് കൃത്യമായി നടക്കണമെങ്കിൽ നീരൊഴുക്ക് കുറയണം, നോട്ട്സ് ഇനിയും കുറയണം. കാരണം ഇപ്പോൾ 6 മുതൽ 8 വരെയാണ് നോട്ട്സ് ഉള്ളത് അഭിലാഷ്. കാരണം അങ്ങനെ വരികയാണ് ഒരു കാരണവശാലും ഇതിലേക്ക് ഡൈവിംഗ് ചെയ്യാൻ കഴിയില്ല. സാധാരണ നിലയിൽ നമുക്കറിയാം. അതാണ് വിനേഷ്, നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികൾ എത്തുന്നു എന്ന് പറയുമ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം അതാണ്. അത്രമേൽ വലിയ കുത്തൊഴുക്കാണ് ഇപ്പോഴും ആ നദിയിൽ ഉള്ളത്. സാധാരണ 5 knots എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മണിക്കൂറിൽ 10 km വേഗതയിൽ വെള്ളം അതിശക്തമായി ഒഴുകുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊരു വേഗതയിൽ വെള്ളം ഒഴുകുന്ന സ്ഥലത്തൊന്നും
ഒരു സംഘത്തിന് നിൽക്കുക എന്നത് പോലും സാധ്യമല്ല. അവരുടെ പൊസിഷൻ എപ്പോഴും മാറിപ്പോയിക്കൊണ്ടേ ഇരിക്കും. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഈ കടലിൽ ഒക്കെ അതിശക്തമായ തിരമാലകളെ അതിജീവിക്കുന്നവർ ആണ്. ദിവസങ്ങളോളം അപകടത്തിൽപ്പെട്ടുപോലും കടലിൽ നീന്തിയൊക്കെ രക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ നമുക്ക് അറിയാം. അങ്ങനെയൊരു പശ്ചാത്തലമുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് എന്നതാണല്ലോ. എങ്കിൽ പോലും ഈ പുഴയുടെ അടിത്തട്ടിലേക്കൊക്കെ അവർക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പരിശോധന അത് സാധ്യമാവുമോ എന്ന സംശയമുണ്ടല്ലോ അല്ലേ? തീർച്ചയായും അങ്ങനെയൊരു സംശയം ഇല്ലാതില്ല. കാരണം ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇവരെ ഉപയോഗിച്ച് നോക്കുക, പരമാവധി സംവിധാനങ്ങൾ ഉപയോഗിച്ച് നോക്കുക, പരമാവധി വിദഗ്ധരെ ഉപയോഗിക്കുക, പരമാവധി എക്യുപ്മെൻസുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തെരച്ചിൽ നടത്താൻ പറ്റും, എങ്ങനെ ലോറി പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളൊരു തീവ്ര ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തൊഴിലാളികൾ എത്തിച്ചത്. ഇവരുടെ ഒരു അസാധാരണമായ കഴിവും വൈദഗ്ധ്യവും കൃത്യമായി ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം മാത്രമാണ് നടക്കുക. കാരണം അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തു ചെയ്യും എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രി റിയാസും അതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെ എത്തുന്നുണ്ട്. കർണാടക അധികൃതരുമായി ചർച്ച നടത്തും. കർണാടക ഇവിടെ എം എൽ എ ആയ സതീഷ് കൃഷ്ണ ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഇതിൽ വളരെ സജീവമായി ഇടപെടുകയും രക്ഷാപ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇതിനെ കൃത്യമായി തന്നെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്ത ഒരാളാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ ഉത്തര കന്നഡയിലെ ജില്ലാ കലക്ടറായ ലക്ഷ്മിപ്രിയയും സജീവമായി സ്ഥലത്തുണ്ട്. എന്തായാലും ലോറി ഉയർത്തുക എന്നുള്ള മാത്രമാണ് ഇപ്പോൾ നിലവിലത്തെ ഒരു അവസ്ഥ. നിലവിലുള്ള ആ ഒരു ദൗത്യമാണ്, അത് കൃത്യമായി തന്നെ പൂർത്തിയാക്കുക, അത് പൂർത്തീകരിക്കുക, അതിലേക്ക് എത്തിച്ചേരുക എന്ന്. ലോറിക്ക് അരികിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ ലോറി ഇപ്പോഴും ലോറി ഉയർത്താൻ ആവാത്ത ഒരു സ്ഥിതിയാണുള്ളത്. കാരണം അത് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നീരൊഴുക്ക്, ശക്തമായ നീരൊഴുക്ക് കുറയാതെ ഇനി അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീരൊഴുക്ക് തടഞ്ഞ് കൃത്രിമമായി തടഞ്ഞു നിർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ പരിഗണനയിലുണ്ട്. പക്ഷേ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൂടുതൽ അങ്ങോട്ട് ഒഴുക്കില്ലാത്ത രീതിയിലുള്ള ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുക എന്നുള്ളത്, ഇതൊക്കെ എത്രത്തോളം ശരിയാവും എന്നുള്ളത്, എത്ര സമയം കൊണ്ട് പൂർത്തിയാവും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇവരുടെ പരിഗണനയിലുണ്ട്. എന്തായാലും എല്ലാ സംവിധാനങ്ങളും എല്ലാ പൂർണ്ണമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള വിദഗ്ധരും എക്യുപ്മെൻസും എല്ലാം പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ഈ എല്ലാ സംവിധാനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു തെരച്ചിലായിരിക്കും ഒരു രക്ഷാദൗത്യം തന്നെയാണ് നടക്കുന്നത്. ഇത് എത്രത്തോളം ഫലം കാണും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. തീർച്ചയായും ഈ പുതിയ സംഘം, അതായത് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന സംഘം എത്തുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇപ്പോൾ അതുൽപിള്ള, കമാൻഡർ അതുൽപിള്ള ഡിഫൻസ് പി ആർ ഒ, നേവിയുടെ പി ആർ ഒ വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ അതുൽപിള്ള, ഇപ്പോഴും കാലാവസ്ഥ അനുകൂലമല്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എങ്കിൽ പോലും നേവിയുടെ ഇന്നത്തെ ഒരു പ്ലാൻ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പൊതുവെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നേവിയുടെ രണ്ട് ടീമും അവിടെ കാണും, ഡൈവിംഗ് ടീമും സൈഡ് സ്കാൻ സോണാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡൈവിംഗ് ടീം അവർക്ക് ഒരു ഫേവറബിൾ കറന്റ് കിട്ടുവാണെങ്കിൽ അവരത് ഡൈവിംഗ് ചെയ്യാനുള്ള സാധ്യതകൾ നോക്കും. സോണാർ ടീം അവിടെ സൈഡ് സ്കാൻ സോണാർ ആദ്യം രണ്ട് കോൺടാക്ട് വന്നും കോൺടാക്ടും അതിൽ അവിടെ സ്കാനിങ് ചെയ്ത് നോക്കും. ഒന്നുകൂടെ അത് സ്കാനിങ് ചെയ്യുന്ന അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്തോ അന്ന് സ്കാൻ ചെയ്തിട്ട് ഇന്ന് ഇപ്പൊ സ്കാൻ ചെയ്യുമ്പോഴും അവിടെ എന്തോ ഡിഫറൻസ് വന്നേക്കുന്നതെന്ന് അതൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി അവർ സ്കാൻ ചെയ്യുന്നതിന്. അല്ലല്ല, അത് ഭയങ്കര ഡേഞ്ചറസ്, അത് സാധ്യത മീൻസ് അത്ര ഈസി അല്ല ആ ഒരു കറന്റിൽ ഡൈവ് ചെയ്യുന്ന സാധ്യതയല്ല. ബിക്കോസ് പുള്ളിക്കാൻ ആ ഒരു ഫുൾ സെറ്റും വെയ്റ്റ്സും ഒക്കെ എടുത്തിട്ട് ഈ താഴോട്ട് ഡൈവ് ചെയ്യുന്നു. സോ അത് അവർക്ക് അറ്റ് ദ മാക്സ് അവർക്ക് 2 knots ത്രീ ആൻഡ് ഫോറിൽ അവർ ട്രൈ ചെയ്യും. ട്രൈ അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും പറ്റുവാണെങ്കിൽ. പക്ഷെ ഇങ്ങനൊരു കറണ്ടില് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അങ്ങനെ അവിടെ ഡൈവ് ചെയ്യാം. അവിടുത്തെ മെയിൻ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഓഫീസേഴ്സ്, ഡൈവിംഗ് ഓഫീസേഴ്സ്, ഡൈവിംഗ് സ്പെഷ്യലിസ്റ്റ് അവർ സെയിം ആയിരിക്കും. പിന്നെ താഴെ ഡൈവേഴ്സ് ചിലപ്പോൾ ചേഞ്ച് ആവും, അവിടുത്തെ തന്നെ ടീമിൽ നിന്ന് ചേഞ്ച് ആയിരിക്കും. പക്ഷെ അത് കോർഡിനേറ്റ് ചെയ്യുന്ന അവർ സെയിം, അന്ന് തൊട്ട് ഇന്ന് വരെ അവർ സെയിം ഓഫീസേഴ്സ് തന്നെ ലീഡ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നേവിക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ട് അവിടെ ആ ഒരു ഡൈവിംഗ്, ആ ഒരു ട്രക്കിനെ അർജുന്റെ ഒരു ലൊക്കേഷൻ. അപ്പം അത് കിട്ടുന്ന അന്നൊരു ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി നേവി മാത്രമല്ല എല്ലാ ഏജൻസീസും അതിനുവേണ്ടി അവിടെ നിന്ന് ഓരോ ട്രൈ ചെയ്ത് ഒരു അസംപ്ഷൻ എടുത്ത് അനലൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇതിലോട്ട് പോകുന്നത്. സോ നേവി അവിടെ നിൽക്കും ആ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടുന്നത്. യെസ്,
ശ്രീ അതുൽപിള്ള, വളരെയധികം നന്ദി. അതായത് നേവി ഇന്നും അവിടെ തന്നെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പിക്കുകയാണ്. അതായത് സംഘം തയ്യാറാണ്, പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ സേനാ സംവിധാനങ്ങൾക്ക് കൃത്യമായ ചട്ടക്കൂടുകൾ ഉണ്ട്. അതനുസരിച്ച് സുരക്ഷിതമായ സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് ഈ രക്ഷാദൗത്യങ്ങൾക്കൊക്കെ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ശാസ്ത്രീയമായി തന്നെ പഠനങ്ങൾ നടത്തിക്കൊണ്ടുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരത്തിൽ അവർക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ഈ കുത്തൊഴുക്ക് എന്നത്. അത് ഇപ്പോൾ 6 മുതൽ 8 വരെ നോട്ട് എന്നതാണ് കുത്തൊഴുക്ക്. 3 നോട്ട് വരെയാണ് എങ്കിൽ മാത്രമാണ് നേവി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു രക്ഷാദൗത്യത്തിന് ഇറങ്ങാൻ സാധിക്കുന്ന സാഹചര്യമുള്ളൂ. മാത്രവുമല്ല ഈ ലോറിയുടെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുള്ള സാഹചര്യം, ഈ കുത്തൊഴുക്കിൽ മണ്ണ് കൂടുതൽ പൊസിഷൻ മാറിയേക്കാം. അതിനിടയിലൊക്കെ മുങ്ങിത്താണുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ എന്നത് ഈ തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. മാത്രവുമല്ല കഴിഞ്ഞ ദിവസം തെർമൽ പരിശോധന നടത്തിയിരുന്നു. ഈ തെർമൽ പരിശോധനയിൽ അവിടെ ജീവന്റെ അംശമുണ്ട് എന്നതിൻ്റെ ഒരു സാധ്യതകളും കാണുന്നില്ല. അങ്ങനെ ഒരു സാധ്യത കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് എങ്കിൽ പോലും പരിശോധിക്കാൻ തയ്യാറായേനെ എന്നുള്ളതാണ്. നമുക്ക് ഈ മത്സ്യത്തൊഴിലാളികൾ എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ്. അവരുടെ സേവനം വളരെ പ്രധാനപ്പെട്ട നിർണായകമായി തന്നെ മാറിയേക്കാം എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വീണ്ടും തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.